ആ ഉമർ എന്തായിരുന്നു ഇത്രയും സമയം എന്തു പറ്റിയായിരുന്നു ഉമർ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു നെറ്റ്വർക്ക് അല്ല ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു ഇനി ഒരു സിനിമയിലേക്ക് ഇവരുടെ ഒരു ഒരുമിച്ച് താങ്കൾ തന്നെ ഇവരെ സിനിമയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു ചോദ്യമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ അങ്ങനെ നല്ല പ്രൊഡ്യൂസർമാരെ അങ്ങനെ അതല്ലേ പിന്നെ അജ്മൽ ജുമാനേക്കാളുള്ള ദുബായില് കണക്ഷൻ കൂടുതൽ അവരുടെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ ഉണ്ടെടുത്തിട്ട് ആ അവര് പ്രൊഡ്യൂസറെ കണ്ടെത്തി നമുക്ക് സംവിധാനം ചെയ്യാം അല്ലേ അമ്മറ എനിക്ക് തോന്നുന്ന ഇതൊരു നേരത്തെ ഇവരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഈ സോങ് നേരത്തെ തന്നെ വില കൊടുത്ത് വാങ്ങിയത് ഫീർ മുഹമ്മേന്റെ ആണ് ഇത് വാങ്ങിയിരുന്നു പിന്നെ ആ സിനിമ വേണ്ടെന്ന് വെച്ചു ആ കഥ എന്താണ് അല്ല അത് എന്തായിരുന്നു വെച്ചാല് ഞാൻ ആദ്യം മറ്റേ റോഷനെ നൂറിനൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നത് മറ്റേ അഡാർ ലവിന്റെ പാട്ടൊക്കെ ഹിറ്റായിരുന്നല്ലേ ആ ടൈമില് ആ ടൈമില് റോഷനെ നൂറിനൊക്കെ വെച്ച് പ്ലാൻ ചെയ്തു അപ്പൊ പിന്നെ ഈ റോഷന് നൂറിനായിട്ട് അഭിനയിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളത് വേറൊരു ഹീറോനൊക്കെ വെച്ച് പ്ലാൻ ചെയ്തു പിന്നെ അപ്പോഴത്തേനും ആ പ്രൊഡ്യൂസർ മാറിപ്പോയി പിന്നെ പിന്നെ ആ പിന്നെ ഞാനും ഫോർവേഡ് ചെയ്തില്ല പിന്നീട് ഒരു ആൽബത്തിലേക്ക് മാറി അതെ 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 അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ തവണ ആൽബം ചെയ്തപ്പോഴാണ് തോന്നുന്നത് എന്റെ അജ്മലിന്റെ അടുത്ത് ഈ പാട്ട് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോ അപ്പൊ അജ്മലി ജുമാൻ ഈ പാട്ട് നമുക്ക് ചെയ്യാൻ നല്ല രസമുണ്ടല്ലോ അടിപൊളിയല്ലേ നമുക്ക് ചെയ്യാന്ന എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രാവശ്യം മറ്റേ ടു ഹിയം ഒരു ജിന്ദഗിന്റെ സക്സസ് സെലിബ്രേഷൻ വന്നപ്പോഴാണ് ഈ പാട്ട് ചെയ്തത് ഇത് അന്ന് ഈ റോഷൻ പറഞ്ഞ എന്താണ് എനിക്ക് നൂറിനുമായിട്ട് അഭിനയിക്കാൻ കഴിയില്ല നൂറിനല്ല എന്റെ നായിക വേറെ ആരെയാണ് പേര് പറഞ്ഞത് അല്ല ആ ടൈമില് റോഷനും മറ്റേ പ്രിയയും തമ്മില് ഭയങ്കര അതായത് മൊത്തം ഒരു കെമിസ്ട്രി മൊത്തം ഒരു ഇത് നിക്കാണല്ലോ എല്ലാവർക്കും അപ്പൊ അവർക്ക് റോഷനും പ്രിയനായിട്ട് അഭിനയിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ അത് ഒരു മുസ്ലിം ക്യാരക്ടർ പരിപാടിയൊക്കെ ആയിരുന്നു അന്ന് പടം പ്ലാൻ ചെയ്ത് ഇപ്പൊ ഉള്ളൊരു മലബാർ ബെൽറ്റ് ബേസ് ചെയ്ത് അപ്പൊ ഈ റോഷന്റെ അടുത്ത് എന്ത് പറഞ്ഞു റോഷൻ ഇപ്പൊ സിനിമയൊക്കെ ഉണ്ടോ നിങ്ങൾ വേറെ സിനിമയിലൊക്കെ ഉണ്ടോ റോഷൻ എങ്ങനെയാണ് അറിയില്ല ഞാൻ പിന്നെ കണ്ടിട്ടില്ല അഡാർ ലവ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഈ അഡാർ ലവിന്റെ ഷൂട്ടിംഗിന്റെ സമയത്തിനാണ് റോഷൻ പറയുന്നത് എനിക്ക് പ്രിയ ആയിട്ടാണ് അഭിനയിക്കാൻ കഴിയുള്ളൂ നൂറിനായിട്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ അതുകൊണ്ട് നിങ്ങളത് മാറ്റി പിടിച്ചു നോക്കി അതൊരു ആൽബം രൂപത്തിലെത്തി ഈ മാപ്പിളപ്പാട്ടിനോട് ഇത്ര പ്രിയ എന്താണ് മാപ്പിളപ്പാട്ടിനോട് പ്രിയ മാപ്പിളപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചിട്ട് ഈ പാട്ടൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നലുണ്ടായി പിന്നെ വിനീത് ശ്രീനിവാസം പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസനാണെങ്കിൽ പാടുന്ന ഒരു പ്രത്യേക പുള്ളി റെൻഡർ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും ഈ മാപ്പിളപ്പാട്ടിന് ഞാൻ ഉമർ വരുന്നതിനുണ്ട് ഈ അജ്മലിന്റെ അടുത്തും ജുമാനയുടെ അടുത്തും ഒരു കാര്യം ചോദിച്ചിരുന്നു ഇവര് രണ്ടുപേരും എന്തോ പ്രശ്നത്തിലാണെന്നൊക്കെ ഭയങ്കര വാർത്തകൾ വന്നിരുന്നു ഇവര് പറഞ്ഞ അങ്ങനെയൊന്നുമില്ല ഇവരൊരു വീട്ടിലുണ്ടാവുന്ന ചെറിയ പിണക്കമായിരുന്നു എന്നാ പറയുന്നത് ഉമർ അതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നോ അല്ല എന്റെ അടുത്ത് അതായത് ഇത് ഫസ്റ്റ് എന്റെ അടുത്ത് എന്തോ ഒരുപാട് മെസ്സേജ് നാട്ടുകാർക്ക് എന്താ വല്ലോരെ കാര്യം അപ്പൊ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവർ രണ്ടാളെയും റെഗുലറായി കോണ്ടാക്ട് ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്റെ അടുത്ത് രണ്ടാളും പറഞ്ഞിട്ടില്ല പിന്നെ പലപ്പോഴും രണ്ടാളും ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെ വഴക്കും ഇതും ഉണ്ടാവുകയാണെങ്കിൽ അവർ ഒരുമിച്ചുണ്ടാവില്ല അത് അപ്പൊ അവർക്ക് എന്താ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്താൽ ഞാൻ പറഞ്ഞു ഇൻസ്റ്റയില് പല കാര്യങ്ങളും ഉണ്ടാവും അതിന്റെ കൊറേ അതിന്റെ ഒരു റീച്ചും ഫോളോവേഴ്സ് കൂടാനും അതൊക്കെ ഇടയ്ക്ക് ഒരു അൺഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പൊ ഈ പുതിയ ഫോളോവിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോ ഒരുപാട് ഫോളോവേഴ്സ് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എന്തോ ഒരു അൺഫോളോ ചെയ്ത് അത് ചെയ്ത് ആ രീതിക്കായിരുന്നു അല്ലേ അതെ 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 അതെ